ഖരമാലിന്യ സംസ്കരണത്തിന് സംസ്ഥാന സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ നവകേരളം പുരസ്കാരം ആറ്റിങ്ങലിന്. പ്രശംസാപത്രവും 2 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലയിൽ 1 പഞ്ചായത്തിനും 1 നഗരസഭയ്ക്കുമാണ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന പ്രവർത്തന മികവ് കൊണ്ടുതന്നെയാണ് ആറ്റിങ്ങൽ നഗരസഭയെ തേടി അവാർഡുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതെന്നതിൽ സംശയമില്ല. സംസ്കരണ രംഗത്ത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം 14 വർഷം തുടർച്ചയായി ആറ്റിങ്ങൽ നഗരസഭ നേടിയിട്ടുണ്ട്. എക്സലൻസ് പുരസ്കാരവും മുഖ്യമന്ത്രിയുടെ ഇന്നവേഷൻ പുരസ്കാരവും ലഭിച്ചതും ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് തന്നെ. 4.20 ഏക്കർ ഭൂമിയിലാണ് നഗരത്തിലെ ഖരമാലിന്യ പരിപാലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ദിവസവും 16 ടൺ മാലിന്യം ഇവിടെ സംസ്കരിക്കുന്നു. ബയോഗ്യാസ്, മണ്ണിര കമ്പോസ്റ്റ്, വിൻഡ്രോ കമ്പോസ്റ്റ് എന്നീ രീതികളിലൂടെയാണ് സംസ്കരണം. സംസ്ഥാനത്താദ്യമായി എഞ്ചിനീയറിംഗ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി നടപ്പിലാക്കിയതും ആറ്റിങ്ങലാണ്. 21 വനിതകളും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് പ്ലാന്റിലെ ജോലികൾ ചെയ്യുന്നത്. നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് മാലിന്യം ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കുന്നത്. കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്ലാന്റിലെ മാലിന്യ പരിപാലന പ്രക്രിയകൾ നടക്കുന്നത്. മാലിന്യ പരിപാലന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനുള്ള അംഗീകാരമാണ് തുടർച്ചയായ പുരസ്കാരങ്ങളെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് ആറ്റിങ്ങൽ നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ വളരെ ഏറെയാണ്. ആ പ്രവർത്തനത്തിന് കിട്ടിയിട്ടുള്ള ബഹുമതികളും വളരെ അധികം ഉണ്ട്. ഇത്തരത്തിൽ മാലിന്യ സംസ്കരണത്തിന് നവകേരള പുരസ്കാരം ലഭിക്കുന്നത് അത് പ്രഖ്യാപിക്കുന്നതും ആദ്യമായിട്ടാണ് എന്ന സവിശേഷതയുണ്ട്. നഗരത്തിന്റെ ശുചിത്വ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നതായും ചെയർപേഴ്സൺ അറിയിച്ചു. ഈ അവാർഡ് ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് ലഭ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ ജനങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ഈ അവാർഡ് ജനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ നവകേരള പുരസ്കാരത്തിൻ്റെ അവാർഡ് ദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഗോവന്ദൻ മാസ്റ്റർ അവരുകളാണ്. 16-ാം തീയതി 3 മണിക്ക് ഓൺലൈനായിട്ടാണ് ഈ ഉദ്ഘാടനം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി OS അംബിക നമുക്ക് പുരസ്കാരം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. HP News, ആറ്റിങ്ങൽ.